പ്രണയം കമ്മിറ്റിയോട് മാത്രമെന്ന് പറഞ്ഞ് ഡിപി മാറ്റി മ്യൂസിക് ഇട്ട് വീഡിയോ കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നവരോട് ഒറ്റ വാക്ക്, കമ്മിറ്റി വെറും ടോക്സിക് റിലേഷൻഷിപ്പാണ്. കർണാടകയിൽ മുസ്ലിം വിദ്യാർത്ഥിനികളെ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറ്റാതെ വാതിലടച്ച് പുറത്തു നിർത്തിയ സ്കൂളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കമ്മിറ്റി. സ്കൂൾ കുട്ടികളുടെ കയ്യിൽ കാവിഷാൾ കൊടുത്തുവിട്ട് തെരുവിലൂടെ നടത്തിച്ച് ബുർക്ക ധരിച്ച് ഒറ്റയ്ക്ക് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ നോക്കിയിരുന്ന് കാത്തിരുന്ന് ആക്രമിക്കാൻ പറഞ്ഞുവിട്ടവരാണ് കമ്മിറ്റി. ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ വരെ പ്രശ്നമില്ലായിരുന്ന ഹിജാബിന് മേൽ വെറുപ്പുണ്ടാക്കി അത് ധരിക്കുന്നവരെ പേടിപ്പിക്കുന്ന വിധത്തിൽ രാജ്യത്തെ മാറ്റുന്നവരാണ് ഈ കമ്മിറ്റി. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകൾക്കെത്തിയ മറ്റൊരാൾ സ്വന്തം മതാചാര പ്രകാരം മരണപ്പെട്ടയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് മൃതദേഹത്തിൽ തുപ്പി എന്നാക്കി പ്രചരിപ്പിച്ചവരാണ് കമ്മിറ്റിക്കാർ. ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ വരെ നോർമലായിരുന്ന ഒന്നിനെ സംശയത്തിന്റെ നിഴലിലേക്കിട്ട് അതിനുമേൽ നുണകൾ കൊണ്ട് മൂടി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവരാണ് കമ്മിറ്റി. വെറുപ്പ് പ്രചരിപ്പിക്കാൻ നുണകൾ ഉണ്ടാക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? രാജ്യത്ത് ഓക്സിജൻ കിട്ടാതെ ആരും മരിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞവരാണ് കമ്മിറ്റി. തൊഴിലില്ലായ്മ മൂലം ആത്മഹത്യ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞവരാണ് കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രതിനിധികൾ. ലോക്ഡൌണിൽ പട്ടിണിയിലായി വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാതെ കിലോമീറ്ററുകളോളം നടന്നുപോയ തൊഴിലാളികളെ നിസ്സാരമായി കോവിഡ് പരത്തിയതിന്റെ കാരണക്കാരാക്കിയത് കമ്മിറ്റി സെക്രട്ടറിയാണ്. നുണകൾ സത്യമാണെന്ന് വാദിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വരുത്തി തീർക്കാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? കമ്മിറ്റി അധികാരത്തിലേറിയതിൽ പിന്നെ കമ്മിറ്റിയോട് നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു? പി എം കെയറിന്റെ കണക്കുകൾ ചോദിക്കാൻ പാടില്ലാത്ത, രാജ്യത്തെ വർദ്ധിക്കുന്ന കമ്മിറ്റിയുടെ അക്രമത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ലാത്ത, കമ്മിറ്റി നടത്തിയ വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത, എതിർത്തൊരു വാക്ക് പറയാൻ പാടില്ലാത്ത, ഇനി എല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾക്കായി ഞാൻ എന്റെ വീടും കുടുംബവും ത്യജിച്ചെന്നും തെറ്റുപറ്റിയെങ്കിൽ എന്നെ കത്തിക്കുമെന്നും പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കമ്മിറ്റിയും സെക്രട്ടറിയും ടോക്സിക് എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ്? യു പി യിൽ കമ്മിറ്റി തങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നാട് കേരളത്തെ പോലെയാകുമെന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംവിധാനങ്ങളിലും തൊഴിലിലും ഭരണ മികവിലും പിന്നിൽ നിൽക്കുന്ന, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊലപാതകങ്ങൾ അവസാനിക്കാത്ത യു പി, ആ യു പി എ കമ്മിറ്റിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കേരളമായി പോകുമെന്ന് ഭീഷണിപ്പെടുത്തണമെങ്കിൽ എത്രത്തോളം നുണകളിൽ കുരുക്കിയ ഒരു ലോകത്തെയായിരിക്കും കമ്മിറ്റി നിർമ്മിച്ചെടുക്കുന്നത്? നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയിടുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം എന്നിങ്ങനെ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില കൊടുക്കാത്ത, മാസങ്ങളോളം തെരുവുകളിൽ കർഷകർ സമരം ചെയ്തിട്ടും കണ്ടതായി നടിക്കാത്ത, ദരിദ്രരെ കാണാത്ത പക്ഷെ പ്രിയപ്പെട്ടവരെ പിന്നെയും പിന്നെയും പരിഗണിക്കുന്ന കമ്മിറ്റിയെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ അനാവശ്യമാക്കി മാറ്റുന്ന കമ്മിറ്റിയെ എങ്ങനെ പ്രണയിക്കാനാണ്? ഇന്നലെ വരെ ഒപ്പമിരുന്നവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മാറ്റി നിർത്തുന്ന, അവരിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന, അവരെ സംശയിക്കുന്ന, അവരോടടുത്താൽ നിങ്ങളെ സംശയിക്കുന്ന കമ്മിറ്റിയെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങൾ എന്ത് പറയരുതെന്ന് തീരുമാനിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? നിങ്ങളെ നിയന്ത്രിക്കുന്നവരെ എങ്ങനെ പ്രണയിക്കാനാണ്? അതുകൊണ്ടാണ് വന്നത് കമ്മിറ്റി വെറും ഷമ്മിയും അർജുൻ റെഡ്ഡിയും തന്നെയാണ്.